ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാക്ക് ടു സ്കൂൾ സീരീസിലെ ഒരു ലാസ്റ്റ് വീഡിയോ എന്ന് പറയാം. സ്കൂളിലോട്ട് പോകാനായിട്ട് ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തിരി ലേറ്റായി പോയി ഞാൻ വരാനായിട്ട്, എന്നാലും ആരെങ്കിലും ഒക്കെ ഇനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ ടിപ്സ് തരുന്നുണ്ട് ബാക്ക് ടു സ്കൂൾ പാക്കിങ്ങിനെ കുറിച്ച്, ബാക്ക് പാക്കിങ്, അതുപോലെ തന്നെ റൂം അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, യൂണിഫോം നമ്മൾ വാഷ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളുള്ള കുറച്ച് ടിപ്സ്, അങ്ങനെ അങ്ങനെ കുറേ ബാക്ക് ടു സ്കൂൾ ടിപ്സും ട്രിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ റൂം നല്ല ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആക്കി നമ്മൾ വെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റഡി ടേബിളും നമ്മൾ പഠിക്കാവുന്ന രീതിയിൽ നല്ല സെറ്റാക്കി ഇടുക. നമുക്ക് പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരുക്കി ഇടുമ്പോൾ തന്നെ നമ്മുടെ റൂം കാണുമ്പോൾ തന്നെ പഠിക്കാനുള്ളൊരു എനർജിയും അതുപോലെ തന്നെ സ്കൂളിലോട്ട് പോകാനുള്ളൊരു സന്തോഷമൊക്കെ നമുക്ക് തനിയെ വരും. രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ആകെ ഒരു ഹറിബെറിയാണല്ലേ. ആ നേരത്ത് നമ്മുടെ റിബൺ കാണാനില്ല, ഹെയർ ടൈസ് കാണാനില്ല, അങ്ങനെ ആകെ തിക്കും തിരക്കും ബഹളമാണ്. അപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇവിടെ സ്കിൻ കെയർ ഐറ്റംസും എല്ലാം അറേഞ്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുഞ്ഞൊരു സ്കിൻ കെയറൊക്കെ ചെയ്ത ശേഷമാണ് നമ്മൾ ക്ലാസ്സിലോട്ട് പോവുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ബേബി സോപ്പ് വെച്ചിട്ടാണ് ഇസയും റോസും മുഖം വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു സൺസ്ക്രീനും യൂസ് ചെയ്യും. ഇതാണ് ആകെ ഒരു സ്കിൻ കെയർ ഇവർ രാവിലെ സാധാരണ സ്കൂളിൽ പോകുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഐറ്റംസൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇസയും റോസും യൂസ് ചെയ്യുന്ന സോപ്പ് മാമേഴ്ത്തിൻ്റെ ബേബി സോപ്പാണ്. കുഞ്ഞുങ്ങൾക്ക്, കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് വലിയ കുട്ടികൾക്ക് വരെ, നമുക്ക് വരെ സ്കിൻ കെയറിന് ബേബി സോപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു എന്താ പറയുക, വെളിച്ചെണ്ണയുടെ സ്മെല്ലും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സോപ്പാണ് കേട്ടോ. അതോടൊപ്പം തന്നെ മാമേഴ്ത്ത് ഇന്ത്യൻ ബ്രാൻഡാണ്, മെയ്ഡ് സേഫ് ബ്രാൻഡാണ്. ഒരുപാട് നല്ല പ്രൊഡക്ട്സ് അവർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് മാമേഴ്ത്ത് പ്രൊഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ കടകളിലും നമുക്ക് മാമേഴ്ത്ത് പ്രൊഡക്ട്സ് മറ്റ് പ്രൊഡക്ട്സിൻ്റെ പോലെ തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഫസ്റ്റ് ക്രൈൻ്റെ ഷോപ്പുകളിലും ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാമേഴ്ത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും, പിന്നെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പേപ്പിൾ എന്നിങ്ങനെയുള്ള വെബ്സൈറ്റ്സിലൊക്കെ മാമേഴ്ത്തിൻ്റെ ഏത് പ്രൊഡക്ട്സും കുട്ടികളുടെ വലിയവരുടെയൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊരു സ്പെഷ്യൽ കോഡുണ്ട്, ഹെൽന 2023. അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടും കൂടി കിട്ടും. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ ബുക്ക് ആരെങ്കിലും കവർ ചെയ്യാനായിട്ട് പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കവർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്സൊക്കെ ഇവർക്ക് കിട്ടുള്ളൂ സ്കൂൾ തുറന്നിട്ട്, അപ്പോൾ അതൊക്കെ കവർ ചെയ്യാനായിട്ട് പിന്നീട് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മൾ ആവശ്യമായ നോട്ട് ബുക്ക്സ് ഏതൊക്കെയാണ് വേണ്ടത് അതെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് വേറെ റഫ് ബുക്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, സ്കൂളിലോട്ടുള്ള ബുക്ക്സ് വേറെ. അപ്പോൾ ട്യൂഷന് കൊണ്ടുപോകുന്ന ബുക്ക്സ് ഉണ്ടെങ്കിൽ അത് വേറെ. അങ്ങനെ തിരിച്ച് തിരിച്ച് വെക്കുക റഫ് ബുക്കുകൾ. വീട്ടിലും നമ്മൾ റഫ് ബുക്ക് അതിന് വേണ്ടി വെക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി ജമ്പിളായി പോകും. അപ്പോൾ നമ്മൾ നാലാമതായിട്ട്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ റഫുകളായിട്ട് നമ്മളെല്ലാം തന്നെ പഴയ ബുക്കുകൾ റീയൂസ് ചെയ്യുകയാണ് ചെയ്തത്. എല്ലാ ബുക്കുകളും കട്ട് ചെയ്തെടുത്ത് പേജസൊക്കെ ബൈൻഡ് ചെയ്തിട്ട് അങ്ങനത്തെ ബുക്കുകളാണ് നമ്മൾ റഫ് ബുക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ട്യൂഷനായാലും സ്കൂളിലേക്കായാലും അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന റഫ് എല്ലാം തന്നെ ബൈൻഡ് ചെയ്ത ബുക്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ബുക്സ് ഇതുപോലെ തന്നെ ബൈൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ തന്നെ കവർ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആയിട്ട് നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം വാങ്ങി, ചിലത് പഴയത് നമ്മുടെ കയ്യിലുണ്ട്, ഇതൊന്നും നമുക്ക് ഏതാണ് ഒരു ഐഡിയയിൽ നമ്മൾ ഒതുക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അതെല്ലാം എടുത്ത് കൊണ്ട് വെച്ച് എല്ലാം നോക്കി, നമ്മൾ പുതിയതായി വാങ്ങിയ ഐറ്റംസും അതുപോലെ തന്നെ പഴയതും എല്ലാം കൂടി നോക്കിയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. കാരണം പല ഐറ്റംസ് നമ്മൾ വാങ്ങിയതായാലും ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എടുത്ത് ഓർഗനൈസ് ചെയ്ത് ആവശ്യമായത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗിൽ വെക്കുക. അടുത്തതായിട്ട് നമ്മൾ സ്റ്റഡി പ്ലാനർ പ്രിപ്പയർ ചെയ്യുക. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെയാണ് സ്റ്റഡി പ്ലാനർ പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്റ്റഡി പ്ലാനർ ഉണ്ടാവും, നല്ലതാണ്. ഒരു ബുക്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോംവർക്ക്സും കാര്യം നോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഡയറി എന്ന രീതിയിൽ ഒരു ബുക്ക് വെക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഒന്ന് നമ്മൾ ലേബൽ ചെയ്ത് വെക്കുകയും നമ്മളുടേതാണെന്ന് അറിയാൻ വേണ്ടി എന്തെങ്കിലും യൂണീക്കായിട്ട് അതൊന്ന് ചെയ്ത് വെക്കുന്നതും നല്ലതായിരിക്കും. നമ്മുടെ പേരോ എന്തെങ്കിലും സ്റ്റിക്കേഴ്സൊക്കെ നമ്മുടെ ഇപ്പോൾ വാട്ടർ ബോട്ടിലായാലും ലഞ്ച് ബോക്സിലായാലും സ്കൂൾ ബാഗിൽ, അതോടൊപ്പം തന്നെ കുടയമ്മ ഇതുമൊക്കെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെയൊക്കെ എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം ഒരേപോലത്തെ തന്നെ പലർക്കും ഉണ്ടായിരിക്കും, അതങ്ങോട്ടും അങ്ങോട്ടും മിസ്സായി പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് കൊച്ചുകുട്ടികളുടെ എന്തിനായാലും ഫുൾ നെയിമും ക്ലാസ്സും എഴുതി വെക്കുന്നത് നല്ലതാണ്, അത് മിസ്സായി പോവാതിരിക്കാൻ. വലിയ കുട്ടികളുടെ ആയാലും ഇതുപോലെ തന്നെ ഒരുപോലെ ഐറ്റംസ് വരും, പക്ഷെ അത് കുറച്ച് ചെറുതാക്കി എഴുതിയാൽ മതി, അത്ര കാണാൻ വല്ലാതെ എങ്ങനെ പുറത്ത് കാണാത്ത രീതിയിൽ. കൊച്ചുകുട്ടികൾ കുറച്ച് വലുതാക്കി എഴുതുന്നതാവും നല്ലത്, കാരണം അവർക്കത് വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണ് കുറച്ച് വലുതാക്കി നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ അത് എഴുതി സെലോ ടേപ്പ് മുകളിൽ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം, അപ്പോൾ അത് വാട്ടർ പ്രൂഫ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ബോട്ടിൽ മേക്കിയ വാട്ടർ പ്രൂഫ് സ്റ്റിക്കേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ.
അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ബാക്ക് പാക്കിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം പാക്ക് ചെയ്യുന്നത് ഇസയുടെ ബാഗാണ്. അതായത് ഒരു 5-ാം ക്ലാസ് മുതൽ ഒരു 10-ാം ക്ലാസ് ഉള്ള കുട്ടികൾക്കൊക്കെ പാക്ക് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ ഐറ്റംസാണ് വെക്കാൻ പോണത്. അപ്പോൾ അവൾ യൂസ് ചെയ്യുന്ന ബാഗ് ഇതാണ്. ഇതിലൊരു 6 കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വരുന്ന രീതിയിലാണ് ഈ ബാഗ് വരുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ കമ്പാർട്ട്മെൻറ്റ്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു റഫ് ബുക്ക് വെക്കുന്നുണ്ട്. പിന്നെ മോളുടെ ബോക്സാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സാണ് ഇപ്പോൾ അവൾ ഫസ്റ്റ് ഡേ കൊണ്ടുപോകുന്നത്. ബാഗിൽ ഇപ്പോൾ ബുക്ക്സ് അധികം ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഡേ ഒന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല. പിന്നെ ഏതൊക്കെ ബുക്ക്സ് കൊണ്ടുപോകണമെന്നോ ടൈം ടേബിളോ ടെക്സ്റ്റ് ബുക്സോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റഫ് ബുക്ക് മാത്രം വെച്ചിട്ടുള്ളൂ. പിന്നെ അവൾക്ക് ആവശ്യമായിട്ടുള്ള പെന്നും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വെക്കുന്നത്. നമുക്ക് ആകെ 2 പെന്നും ഒരു പെൻസിലും സ്കെയിലും ഇറേസറും ഒരു ഷാർപ്പനറൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ. അവൾക്ക് 1-2 പെൻസിൽസും അതുപോലെ തന്നെ പെന്നൊക്കെ വെക്കുന്നുണ്ട്. കുറച്ച് സ്പെഷ്യലായിട്ടുള്ളത് അവൾക്ക് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് വെക്കുന്നു എന്ന് മാത്രം. അത് ഡെയിലി ബേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പെന്നും പെൻസിലും ഒന്നല്ല, വെറുതെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വെക്കാം. ബാക്കിയുള്ള ഐറ്റംസാണ് നമ്മൾ എന്തായാലും ക്ലാസ്സിലേക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട പെന്നും പെൻസിൽ. അപ്പോൾ ഈ ഒരു ബോക്സിൽ അത് വെക്കാനുള്ള ചെറിയൊരു സ്ലോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടില്ലേ, പെൻ വെക്കാനൊരു ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള പെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് പൗച്ചിലിടാം. അതുപോലെ തന്നെ ഹൈലൈറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരെണ്ണം കയ്യിൽ വെക്കാം ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി സ്കെയിലും അതുപോലെ തന്നെ ഇറേസറും ഷാർപ്പനറും വെക്കേണ്ടത്. ഷാർപ്പനർ നമ്മൾ രണ്ടും കൂടിയതാണല്ലോ ഈ പ്രാവശ്യം വാങ്ങിയത്. ഇറേസറും അതോടൊപ്പം ഷാർപ്പനറും ഒന്നിച്ചുള്ളതായതുകൊണ്ട് ഒരെണ്ണമായിട്ട് വെക്കാം. കുറച്ച് വലുപ്പത്തിലുണ്ട്, അപ്പോൾ ബോക്സിൽ ഇങ്ങനെ ഒത്തിരി സ്ഥലം വേണം നമുക്കതിന് വേണ്ടി. ഇനി കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. പക്ഷെ നമ്മൾ കുത്തി നിറച്ച് ആകെ വെക്കുന്നില്ല. സിബുള്ള മോഡൽ ബോക്സ് ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്യുമ്പോൾ പിന്നെ ആ സിബിന് വല്ല കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതേ നമ്മൾ ക്ലോസ് ചെയ്ത് നമ്മുടെ ബോക്സൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കാനുള്ളത് മാത്സ് ക്ലാസ്സിലെ ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വെക്കാനായിട്ട് അതേ അവിടെ ബാഗിൻ്റെ സൈഡിൽ തന്നെ കറക്റ്റ് സ്ലോട്ട് ഉണ്ട് അവിടെ സ്ഥിരം വയ്ക്കാൻ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ കുറച്ച് ഐറ്റംസാണ് നമുക്കിനി വെക്കാനുള്ളത്. അതിനായിട്ട് ആ മുൻപിലെ ഷെൽഫിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞൊരു ഡിക്ഷണറിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വേണ്ടി വന്നാൽ റെഫർ ചെയ്യാനായിട്ട് കുഞ്ഞ് ഡിക്ഷണറി മതിയിട്ട് വളരെ ചെറുത്. ബാഗിൽ വെറുതെ വെയിറ്റ് കൂടണ്ട. അപ്പോൾ തീരെ ചെറിയ ഡിക്ഷണറിയാണ്. അപ്പോൾ ഒരു 6th കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരു കുഞ്ഞ് എമർജൻസി കിറ്റ് ഇതുപോലെ വെക്കുന്നത് നല്ലതാണ്. സാനിറ്ററി നാപ്കിനും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറും ഒക്കെ വെക്കുക. അത് ആവശ്യം വരും ഇല്ലയോ അത് കയ്യിൽ വെക്കുക. പിന്നെ സ്കെച്ച് പെൻസ് കളേഴ്സ് ഉപയോഗിക്കുന്നവരാണ്. കളേഴ്സ് ആവശ്യം വരാണെങ്കിൽ അതും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് പൗച്ചാണ്. ഇത് അത്യാവശ്യം എന്ന് പറയാനൊന്നുമില്ല. ഇസയ്ക്ക് ആവശ്യമായതുകൊണ്ട് അവൾ വെക്കുന്നു. കുഞ്ഞൊരു ലിപ് ബാം വെച്ചിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ളത്, കളേർഡ് ഒന്നുമല്ല, പ്ലെയിൻ വാസലിൻ്റെ പോലെ പ്ലെയിൻ ലിപ് ബാം. പിന്നെ കുറച്ച് പേപ്പർ ക്ലിപ്സ് വെച്ചിട്ടുണ്ട്. സേഫ്റ്റി പിൻ വെച്ചിട്ടുണ്ട്. ഹെയർ ടൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിപ് ബാം വെച്ചതിൻ്റെ കാര്യം അവൾ പല്ല് കെട്ടിയേക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ചില സമയത്ത് ചുണ്ടിങ്ങനെ വല്ലാതെ ഡ്രൈ ആവുന്നൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അവൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് ചെറിയൊരു ലിപ് ബാം, കളറൊന്നും വേണ്ട കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നമ്മുടെ ബാഗിൻ്റെ സൈഡിൽ വെച്ചു. ഇനി ടിഫിനും അതുപോലെ തന്നെ അത് കറിപാത്രമൊക്കെ നമ്മൾ ക്ലാസ് ടിഫിൻ കൊണ്ടുപോകുന്ന ദിവസം വെക്കണുള്ളൂ. ഇന്നിപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഡേ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ചെറിയ കുടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവൾ ചെറിയ കുട സൈഡിൽ വെച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിലും സൈഡിൽ വെച്ചിട്ടുണ്ട്. അവൾ പേര് താഴ്ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അവൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത് റോസുവിൻ്റെയാണ്. നമ്മൾ വാട്ടർ ബോട്ടിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗ് ഫുൾ സെറ്റായി. ഇന്ന് തീരെ വെയിറ്റ് ഇല്ല, കാരണം വേറെ ബുക്സ് ഒന്നും തന്നെ ഇല്ല. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ബുക്സ് കൊടുക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മുടെ റോച്ചുവിൻ്റെ ബാഗ് നമുക്ക് ഒതുക്കാം. അപ്പോൾ റോച്ചുവിൻ്റെ ബാഗിൽ നമ്മൾ ഈ സൈഡ് വെച്ച പോലെ ഫുൾ കുറേ ഐറ്റംസ് ഒന്നുമില്ല. മാക്സിമം കുറച്ച് ഐറ്റംസ് കൊണ്ടുപോകുന്നുള്ളൂ. അത്യാവശ്യമുള്ളത് മാത്രമേ അവൾ എടുക്കണുള്ളൂ. അപ്പോൾ നമ്മുടെ ബോക്സിൽ ആദ്യം അവൾക്ക് അവൾ സ്കെയിലിൻ്റെ ഒന്നും പാക്കറ്റ് ഒന്നും കളയണ്ട, അങ്ങനെ തന്നെ വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ പെൻസിലൊന്നും ചെത്തിയിട്ടൊന്നും ഇല്ല. അവൾക്ക് തന്നെ പെൻസിൽ ഷാർപ്പൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട്. 2 പെൻസിൽസാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ അപ്സരയുടെ എക്സ്ട്രാ ഡാർക്ക് പെൻസിൽസാണ്. ഇറേസർ 2 പേർക്കും ഒരുപോലത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ടൈഡിയപ്പിൻ്റെ ഇറേസർ എടുത്തിരിക്കുന്നത്. ഇനി വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും അവൾക്ക് ആവശ്യമില്ല, സ്റ്റേഷനറി ഐറ്റംസ്. അപ്പോൾ ഇതാണ് റോസും ഇപ്പം കൊണ്ടുവന്ന ബോക്സ്. അപ്പോൾ നമ്മുടെ ബോക്സ് ബാഗിൽ നമ്മൾ വെച്ചു. പിന്നെ ഒരു റഫ് ബുക്കും കൂടി വെക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ ബുക്ക്സ് കൊണ്ടുവരുന്നത് ടൈം ടേബിൾ കിട്ടുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം. അടുത്തതായിട്ട് നമ്മൾ ക്രയോൺസ് വെക്കുന്നുണ്ട്. 16 എണ്ണത്തിൻ്റെ വാക്സ് ക്രയോൺസ് ആണ്. ക്രയോൺസ് മിക്കവാറും സമയത്ത് ചെറിയ ക്ലാസ്സുകാർക്ക് എപ്പോഴും ആവശ്യം വരാറുണ്ട്. ചില സ്കൂളിൽ അവരവിടെ കളക്ട് ചെയ്ത് അത് തന്നെ വെക്കും, കളറിങ്ങിൻ്റെ സമയത്ത് കൊടുക്കും. ചില സ്കൂളിൽ അവർ കയ്യിൽ തന്നെ പിടിക്കും. അപ്പോൾ കളേഴ്സ് വെച്ചിട്ടുണ്ട്. ലാസ്റ്റായിട്ട് വാട്ടർ ബോട്ടിലും കൂടി വെക്കുന്നുണ്ട്. കുട അവളുടെ വലിയ പോപ്പ് കുട പോലത്തെയാണ്. അപ്പോൾ അത് ബാഗിൽ വെക്കാൻ പറ്റില്ല. ബാക്കി ബുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം അനുസരിച്ച് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ബാഗ് ഫുള്ളായിട്ടും റോസുവിൻ്റെയും സെറ്റായി. അടുത്തതായിട്ട് നമ്മുടെ യൂണിഫോമിൻ്റെ സെക്ഷനാണ്. യൂണിഫോം എല്ലാം തന്നെ നമ്മൾ കഴുകിയൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ്. എന്നിരുന്നാലും നമ്മളിപ്പോൾ 2 മാസമായി അത് കഴുകി ഷെൽഫിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് ഒന്നും കൂടി ഫുള്ളായിട്ടും
വാഷ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ വൈറ്റ് കളർ യൂണിഫോം ചിലവർക്ക് ഉണ്ടായിരിക്കും, വൈറ്റ് ഷേർട്സ്, അത് ഞാൻ സെപ്പറേറ്റ് ആണ് നമ്മൾ വാഷ് ചെയ്യണത്, വൈറ്റ് ഡ്രസ്സുകളെല്ലാം, കാരണം ആ വെള്ളയുടെ ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഫുൾ വൈറ്റ് ഷേർട്സ് എല്ലാം തന്നെ എടുത്തു, അത് കഴിഞ്ഞെല്ലാം വാഷ് ചെയ്യാനിടാനായിട്ട്. അപ്പോൾ അതിൽ ഇവരുടെ ഷേർട്ടുകളെല്ലാം മിക്സായി പോകും, കുറച്ച് വ്യത്യാസമേ ഉള്ളൂ അളവിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ പേര് അതുമേ എഴുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ വാഷ് ചെയ്യുമ്പോൾ ഫാബ്രിക് സോഫ്റ്റനറും, അതോടൊപ്പം തന്നെ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടും തുണി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ റാണിപ്പാലെന്ന് മറ്റൊരു പൗഡർ ഇടാറുണ്ട്. വൈറ്റ് ഷർട്ടൊക്കെ ഞാൻ വാഷ് ചെയ്യുമ്പോൾ ആ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉജാല മുക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി ഒരു വൈറ്റ് കളർ കിട്തും. എന്നാൽ നീല നിറമല്ലാതെ തുണി ഈ ഷർട്ടിന് വരില്ല, എനിക്ക് ആ ഒരു നീല നിറം പോലെ ലൈറ്റായിട്ട് വരില്ലേ, അതധികം വരില്ല കേട്ടോ. അത് കഴിഞ്ഞെല്ലാം വാഷ് ചെയ്ത് നന്നായിട്ട് വെയിലത്ത് ഉണങ്ങാനായിട്ടിട്ടിരിക്കുകയാണ് ഫുള്ളായിട്ട്. നമ്മൾ സ്കൂൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്ന വൈബ് അങ്ങോട്ട് വന്നു കേട്ടോ. സ്റ്റാർട്ടിങ് ദിവസമൊക്കെ ഭയങ്കര സന്തോഷമാണ്, എനിക്കായാലും അവർക്കായാലും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കുറച്ച് ദിവസം കഴിയുന്നതോറും ഇങ്ങനെ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഒരു മടി വരും ആ ഒരു റുട്ടീനിലോട്ട് വരുമ്പോൾ. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കാനും കളിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ യൂണിഫോമൊക്കെ വാഷ് ചെയ്തു, എല്ലാം സെറ്റായി, ഞാനെല്ലാം അയൺ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ആഴ്ചയ്ക്ക് വേണ്ടിയിട്ട്. ലാസ്റ്റായിട്ട് ഒരു റുട്ടീൻ ചാർട്ടും കൂടി നമ്മൾ ഉണ്ടാക്കാം. മൺഡേ ടു ഫ്രൈഡേ നമുക്ക് വേണ്ട റുട്ടീനും സാറ്റർഡേ സൺഡേ നമ്മുടെ റുട്ടീൻ എങ്ങനെയായിരിക്കുന്നത്. അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം, റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ. ഇപ്പം ഞാൻ ജസ്റ്റ് എഴുതി ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പലർക്കും പല ടൈമിംഗ് ആണ്. അമ്മമാർ ജോലിക്ക് പോകുന്നവരുണ്ടാവും, അച്ഛന്മാർ ജോലിക്ക് പോകുന്നവർ, അതോടൊപ്പം തന്നെ നമ്മൾ ട്യൂഷന് പോകുന്നവർ, സ്കൂളിൻ്റെ ക്ലാസ്സിലേക്ക് ഇറങ്ങുന്ന ടൈം വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തരുടെയും. അതുപോലെ ചിലവരുടെ സ്കൂൾ അടുത്തായിരിക്കും, അകലെയായിരിക്കും. അപ്പോൾ ഓരോ വീട്ടിലെയും റുട്ടീൻ ഒരു സ്പെഷ്യൽ റുട്ടീനായിരിക്കും, അവരുടേത് മാത്രം ഒരു യുണീക്കായിരിക്കും. അപ്പോൾ ഈ ഒരു റുട്ടീൻ ട്രൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ നിങ്ങളുടെ ബാക്ക് ടു സ്കൂൾ പാക്കിങ്ങിന് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും, പ്രിപ്പറേഷനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കലും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.